കോവിഡ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ആംബുലൻസിലിട്ട് ബലാത്സംഗം ചെയ്ത സംഭവം നിങ്ങൾ യു പിയിലോ ബീഹാറിലായിരുന്നെങ്കിൽ നിങ്ങൾ കേരളത്തിൽ എങ്ങനെയാണ് ഇത് ആഘോഷിക്കേണ്ടിയിരുന്നത്? എന്ത് വ്യത്യാസമാണ് ഇവിടെ ഉള്ളത്? എത്ര പേര് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ കോവിഡ് പേഷ്യൻസ് എത്ര പേര് ആത്മഹത്യ ചെയ്തു? ഇവിടെ എല്ലാവർക്കും എല്ലാവരെയും ക്വാറന്റൈൻ ചെയ്യും എന്ന് പറഞ്ഞ് പ്രഖ്യാപനം നടത്തിയിട്ട് 9000 പേര് വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്കും വന്നപ്പോൾ നിങ്ങളെല്ലാം തിരിച്ച് വീട്ടിൽ പോയി ക്വാറന്റൈൻ ചെയ്യാൻ പറഞ്ഞത്? ഗവൺമെൻറ്റിന് എന്താണ് ഗവൺമെൻറ്റിൻ്റെ ആക്ഷൻ പ്ലാൻ കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി? ഞാൻ പറയുന്നു, ഞാനതിന് സംസ്ഥാന ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്തില്ല, കേന്ദ്ര ഗവൺമെൻറ്റും ടോട്ടൽ ഫെയിലിയറാണ് കോവിഡ് പ്രതിരോധത്തിൻ്റെ പേരിൽ. കേന്ദ്ര ഗവൺമെൻറ്റും ഇക്കാര്യത്തിൽ ആവശ്യമായ നിർദ്ദേശങ്ങളും സഹായങ്ങളും സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടതാണ്. സംസ്ഥാന ഗവൺമെൻറ്റിന് ഒരു ആക്ഷൻ പ്ലാൻ ഇല്ല. ആക്ഷൻ പ്ലാൻ ഇല്ല എന്നൊരു പ്രതിപക്ഷത്തിൻ്റെ നേതാവ് എന്ന് പറയുവാണ്. അത് പക്ഷേ നമ്മൾ ഓരോ ഘട്ടത്തിലും ആദ്യം ക്വാറന്റൈൻ ചെയ്യാൻ തീരുമാനിക്കുന്നു, പിന്നെ രോഗികൾ വരുമ്പോൾ ഹോം ക്വാറന്റൈൻ എന്നാക്കുന്നു. ഇപ്പോൾ രോഗികൾ ആദ്യം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, അവരെ എല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുന്നു. രോഗികൾ കൂടുമ്പോൾ ആശുപത്രി മാത്രമല്ല വീടുകളിലേക്കും ആകാമെന്ന് പറയുന്നു. പിന്നീട് രോഗികൾ വളരെയധികം കൂടുമ്പോൾ പ്രധാനപ്പെട്ട ആശുപത്രികളിൽ നിന്ന് സിംറ്റംസ് ഇല്ലാത്ത രോഗികളെ മാറ്റുന്നു, എന്നിട്ട് പ്രധാനപ്പെട്ട രോഗികൾക്കായി ഒഴിച്ചിടുന്നു. യൂറോപ്പിലും മറ്റുമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്നുള്ള നിലയിൽ രോഗികളെല്ലാം ആശുപത്രിയിലേക്ക്, അവസാനം വയോജനങ്ങൾ എത്തുമ്പോഴേക്കും അവർ മരിക്കുക എന്നുള്ള നിലയിലല്ലാതെ ആശുപത്രിയിൽ ഇടവില്ല. അതൊന്നുമല്ല, കേരളത്തിന് കൃത്യമായ പ്ലാൻ ഉണ്ട്. നികേഷേ, അവിടെ രോഗവ്യാപനം ഉണ്ടായതുപോലെ അല്ല കേരളത്തിൽ രോഗവ്യാപനം ഉണ്ടായത്. ഇവിടെ രോഗം തുടങ്ങുമ്പോൾ ഈ രോഗം എന്താണ് എന്ന് പോലും അറിയാതെ, ഈ കമ്മ്യൂണിറ്റി സ്പ്രെഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നറിയാതെ, ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ്, ഇത് ഫേറ്റലാണോ മരണകാരണമാകുമോ എന്ന് പോലും അറിയാത്തൊരു സമയത്താണ് ലക്ഷക്കണക്കിന് ആളുകൾ അത് വന്നത്. ലക്ഷക്കണക്കിന് അതിനാണ് ഒരു ചോദ്യമുണ്ട്. മാസങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു 10,000-20,000 രോഗികൾ സെപ്റ്റംബറിൽ ഉണ്ടാവുമെന്ന്. എന്നിട്ട് ഗവൺമെന്റ് പ്രചരിപ്പിക്കുന്നത് യു ഡി എഫ് സമരം ചെയ്തുകൊണ്ടാണ് ഈ 10,000 ആയെന്നാണ്. ഒരൊറ്റ കാര്യം നികേഷ് ചോദിച്ചാൽ മതി, നികേഷ് നോക്കിയാൽ മതി, ടെസ്റ്റുകളുടെ ഒരു ഗ്രാഫ് നികേഷ് തന്നെ ചെയ്യാം. അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം മാത്രം 2 മാസം എടുക്കുക. ഐ സി എം ആറിൻ്റെ ലിസ്റ്റ് ഉണ്ട്, ഞാനത് നോക്കിയിട്ടാണ് ചെയ്യാറുള്ളത്. എല്ലാ കണക്കുകളും പറയുന്നത് ഐ സി എം ആറിൻ്റെ ലിസ്റ്റ് നോക്കിയിട്ടാണ്. അതിൽ ഒരു ഗ്രാഫ് ഉണ്ടാക്കുക, ഗ്രാഫിൽ ഒരു ലൈൻ കേരളത്തിൽ ടെസ്റ്റുകൾ നടത്തിയതിൻ്റെ വർദ്ധനവ് ഈ ഓഗസ്റ്റ് മാസം 1st മുതൽ, അല്ല വെയിറ്റ് വെയിറ്റ്, ഓഗസ്റ്റ് മാസം 1st മുതൽ സെപ്റ്റംബർ 30th വരെ ഇങ്ങനെ കയറി 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 ഇങ്ങനെ വരികയാണ് ടെസ്റ്റുകൾ നടത്തിയതിൻ്റെ ഗ്രാഫ് ലൈൻ. അതോടൊപ്പം തന്നെ വേറൊരു ഗ്രാഫ് കൂടി ഉണ്ടാക്കണം നിങ്ങൾ, രോഗികളുടെ എണ്ണം വർദ്ധിച്ചത് സെയിം ഇതേ ഗ്രാഫിൽ അങ്ങനെ തന്നെ പോകും. ഞാൻ തന്നെ തന്നെ ഒരു ഗ്രാഫ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ നികേഷിന് അയച്ചു തരാം. ഈ ടെസ്റ്റുകളുടെ എണ്ണം എന്ന് കൂട്ടി തുടങ്ങി അന്ന് മുതൽ പേഷ്യൻസിൻ്റെ എണ്ണവും കേരളത്തിൽ വർദ്ധിക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ കണക്കെടുത്ത് നോക്കിയിട്ട് കേരളത്തിലെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ സമയവും ഈ ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നതുമായിട്ട് കൂടി ഒന്ന് വേറൊരു ഗ്രാഫിൻ്റെ ലൈനും കൂടി വരച്ചാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ബോധ്യമാവും. ഞാൻ രാഷ്ട്രീയ ആരോപണങ്ങളൊന്നും അത് സംബന്ധിച്ച് ഉന്നയിക്കുന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇപ്പം അത് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പറയും. ഇത്തവണ ഇല്ല എങ്കിൽ ഇനിയില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വാസ്തവമാണോ? അതൊക്കെ നമുക്ക് നമ്മുടെ പ്രവർത്തകർക്ക് നമ്മുടെ റാങ്ക് ആൻഡ് ഫയലിന് ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രീയ നേതാക്കന്മാർ പറയുന്ന ഒരു സംഭവമാണ്. ഇത്തവണ ജയിക്കണം, ഇത്തവണ ജയിക്കണം അത് പറയല്ലേ. ചിലപ്പോൾ പറയും ഇത് ലാസ്റ്റ് ബസ്സാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ജയിക്കണം എന്ന് പറയും. അത് രാഷ്ട്രീയ നേതാക്കന്മാർ അവരവരുടെ പാർട്ടികളിലെ അണികളെ യുദ്ധ സജ്ജരാക്കുന്നതിന് വേണ്ടി പറയുന്ന ഒരു വാചകമായിട്ട് എടുത്താൽ മതി. ഇത്തവണ ഇല്ലെങ്കിൽ ഇനി ഇല്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനുള്ള കാരണം ബി ജെ പി ശക്തമായി ഉയർന്നു വരുന്നു, കോൺഗ്രസിനെ ഏത് സമയത്തും റീപ്ലേസ് ചെയ്യാമെന്നുള്ളത് കൊണ്ടായിരിക്കാം. ഇതൊക്കെ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും വന്നല്ലോ. ഏറ്റവും വലിയ ഗ്ലാമറിൽ നരേന്ദ്രമോദി നിൽക്കുന്ന, ഡൽഹിയിൽ നിൽക്കുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഇഷ്യൂ പോലുള്ള ഹിന്ദു വികാരം ആളിക്കത്തി ബി ജെ പി അത് മുഴുവൻ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കേരളം തൂത്തുവാരിക്കൊണ്ടുപോകും, ഈ പറയുന്ന യു ഡി എഫും കോൺഗ്രസും ഇറലവൻ്റായി പോകും എന്ന് പ്രവചനം നടത്തിയ രാഷ്ട്രീയ നിരീക്ഷകരും കേരളത്തിലുണ്ട്. എന്താണ് ബി ജെ പിക്ക് പറ്റിയതെന്നും എങ്ങനെയാണ് കോൺഗ്രസ് അത് മാനേജ് ചെയ്തതെന്നും ഞാനതാണ്, ഞാനൊരു വളരെ ഒരു വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ് നടത്തിയത്. കേരളത്തിൽ ഈ കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന യു ഡി എഫിനുള്ളൊരു രാഷ്ട്രീയ അടിത്തറയുണ്ട്. സി പി എമ്മിനുണ്ട്, ഞാൻ സമ്മതിക്കുന്നു, സി പി എമ്മിനുണ്ട്, സി പി എമ്മിൻ്റെ നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫിനുള്ള ഒരു രാഷ്ട്രീയ അടിത്തറയുണ്ട്. അതുപോലെ തന്നെ സുശക്തമായ ഒരു രാഷ്ട്രീയ അടിത്തറ കോൺഗ്രസ് നേതൃത്വം വഹിക്കുന്ന യു ഡി എഫിനുണ്ട്.
അതുകൊണ്ടാണ് ഏത് സാഹചര്യങ്ങളെയും ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് ആ അടിത്തറ കുറേ കൂടി ഭദ്രമാക്കുന്ന വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഞങ്ങളൊന്ന് വീക്കായി പോകുന്നത് പാർട്ടിക്കകത്തുണ്ടാകുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, അതൊക്കെ പരമാവധി ഒതുക്കി പരമാവധി ചുരുക്കി വലിയൊരു പോരാട്ടത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ്. ഒരു സംശയവും വേണ്ട. വളരെ നന്ദി ഷീ വി ഡി സതീശൻ ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുത്തതിന്. താങ്ക് യു. താങ്ക് യു.